എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാർട്ട് വൺ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും പാർട്ട് ടൂ കൂടി കാണാൻ ശ്രമിക്കുക. ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്യുകയും തമിഴ് നടനായ വിശാലും ആര്യയും പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് സിനിമയാണ് എനിമി. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ഈ വരുന്ന ദീപാവലി സ്പെഷ്യലായിട്ട് നവംബർ 4 തമിഴ്നാട്ടിലെ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. കേരളത്തിലെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. അപ്പോൾ കാത്തിരിക്കാം ആര്യയുടെയും വിശാലിൻ്റെയും എനിമി എന്ന സിനിമയ്ക്ക് വേണ്ടി. തമിഴ് നടനായ ധനുഷിൻ്റെ ഏറ്റവും അവസാനമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ജഗമേ തന്ത്രം. സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു ഡയറക്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ധനുഷിൻ്റെ മറ്റൊരു സിനിമയും കൂടി ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് താരത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അനൗൺസ് ചെയ്ത മാരൻ എന്ന സിനിമയാണ് ഇപ്പോൾ ഡയറക്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. കാർത്തിക് നരയൻ സംവിധാനം ചെയ്യുകയും ധനുഷ് നായകനായി എത്തുന്ന സിനിമയിൽ നായികയായി എത്തുന്നത് മാളവിക മോഹനാണ്. സിനിമയുടെ ഒ ടി ടി അവകാശം ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. ഡോമിൻ ഡി സിൽവ സംവിധാനം ചെയ്യുകയും തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് സ്റ്റാർ. സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് ജോജു ജോർജും ഒരു ഗസ്റ്റ് റോളിൽ നടൻ പൃഥ്വിരാജ് സുകുമാരനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സൂര്യ ടി വി ചാനലാണ്. അടുത്ത ആഴ്ചയാണ് സ്റ്റാർ എന്ന മലയാള സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. എങ്കിലും തിയേറ്റർ ഉടമകൾ പറഞ്ഞിട്ടുള്ളത് നവംബർ 12 കുറുപ്പ് എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റു മലയാള സിനിമകൾ റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ്. അപ്പോൾ പുതിയൊരു റിലീസ് ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കാം സ്റ്റാർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. വിനീ ശ്രീനിവാസൻ സംവിധാനം ചെയ്യുകയും പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശിനി, ദർശന രാജേന്ദ്രൻ എന്നീ താരങ്ങളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന മലയാള സിനിമയാണ് ഹൃദയം. അപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്നും ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്കായിരുന്നു സിനിമയിൽ ഒരു സോങ് ടീസർ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ ആ ഒരു ടീസർ കാണുക. നവംബർ 12 കേരളത്തിലെ തിയേറ്ററിൽ കുറുപ്പ് എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം തുടരെ തുടരെ മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ആസിഫ് അലി, രജീഷ വിജയൻ പ്രധാന വേഷത്തിലെത്തുന്ന എല്ലാം ശരിയാകും എന്ന സിനിമ നവംബർ 19 കേരളത്തിലെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിതിൻ, രഞ്ജി, പണിക്കൂർ, സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ട് സംവിധാനം ചെയ്ത സിനിമയാണ് കാവൽ. സിനിമ 25 റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ് ഇന്ദ്രജിത് സുകുമാരന്, അമിത് ചക്കാലകലൊക്കെ പ്രധാന വേഷത്തിലെത്തുകയും ബിബിൻ പോൾ സാമുൽ സംവിധാനം ചെയ്ത ആഹ എന്ന സിനിമ. ഇതൊരു സ്പോർട്സ് ഡ്രാമ ചിത്രമാണ്, വടംവലി ബേസ്ഡ് ആണ്. അപ്പോൾ കാത്തിരിക്കാം ഈ 3 സിനിമകളുടെയും റിലീസിന് വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പാർട്ട് 1. അടുത്തതായിട്ട് പാർട്ട് 2 ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ ഒ ടി ടി അപ്ഡേറ്റും സാറ്റലൈറ്റ് അപ്ഡേറ്റുമാണ് നോക്കാൻ പോകുന്നത്. അതിൽ പുതിയതായിട്ട് കുറുപ്പ്, മരക്കാറ്, കുഞ്ഞൽദോ എന്നീ സിനിമകളുടെയും ഒ ടി ടി അപ്ഡേറ്റും സാറ്റലൈറ്റ് അപ്ഡേറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും കാണുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും ഒ ടി ടി അപ്ഡേറ്റുകളും അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.